ഹലോ ഹായ് നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ നമ്മൾ ഓരോരുത്തരുടെ ഓരോ സമയത്തെ ചിന്തകളുടെ എന്താ പറയുക ചിന്തകളുടെ ബേസിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നത് ഇന്നലെ ഇപ്പോൾ റീഫ മരണപ്പെട്ട വാർത്ത കേട്ടപ്പോൾ പലയിടത്തും കണ്ട കമൻസും എല്ലാം കൂടെ കണ്ടിട്ട് ശരിക്കും സങ്കടം തോന്നി നമ്മുടെ മനുഷ്യർക്ക് ഇത്രയും ബോധവും ഇത്രയും സ്ഥലകാല ബോധവും ഇല്ലാത്ത ആളുകളാണോ നമ്മളെന്ന് തോന്നിപ്പോവും നമ്മളൊരു സിനിമ കണ്ടാൽ ആ സിനിമയിലുള്ളത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അതുപോലെ തന്നെയല്ലേ ഓരോ വീഡിയോസും അവർ വീഡിയോയിൽ നല്ല ഹാപ്പിയാണ് അവർ തമ്മിൽ പ്രശ്നങ്ങളില്ല പിന്നെ ആ കുട്ടി എപ്പോഴും ചിരിച്ചു നിൽക്കുന്നതാണ് ചിരിച്ചു നിന്നിട്ട് ഒരാൾ കരഞ്ഞിട്ട് വീഡിയോയിൽ എപ്പോഴും കരഞ്ഞിട്ട് വരുമോ കരയുന്ന സംഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ കരയുന്നത് കാണിക്കും വല്ലപ്പോഴല്ലേ കാണിക്കുന്നുള്ളൂ നമ്മളൊരു ഫിലിം കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അതിലുള്ളതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതിലുള്ള ഒന്നും സത്യമല്ലാതെ ഒരു മനുഷ്യൻ്റെ തലേന്ന് ക്രിയേറ്റ് ചെയ്ത സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ വീഡിയോസും അതായത് നമ്മൾ ടിക്ടോക്കിലായാലും എന്ത് വീഡിയോസ് വീഡിയോസായാലും ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലാതെ അതൊന്നും അവരുടെ ലൈഫായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല ലൈഫ് ആവാൻ ലൈഫ് ലൈഫുണ്ടാവാം ബട്ട് അതിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ക്യാമറ ഓണാക്കുമ്പോൾ മാത്രം വരുന്ന സാധനങ്ങളാണ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലേ അതൊന്നുമല്ല ഞാൻ പറയണേ അവർ തമ്മിൽ ഉണ്ടായേക്കാം ഇല്ലാതിരിക്കാം അവർ ഹാപ്പി ആയിരുന്നിരിക്കാം വേറെ പല പ്രശ്നങ്ങളുണ്ടാവില്ല മനുഷ്യന്മാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും ഹസ്ബൻഡ് മാത്രമാണ് ഒരാളെ ലൈഫ് വേറെ ഒരുപാട് പേര് ലൈഫിലുണ്ടാവും അവരുതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം പലതും ഉണ്ടാവാം അവർ ആത്മഹത്യ ചെയ്തോ എങ്ങനെ മരിച്ചാലോ ഒക്കെ നമുക്ക് പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അപ്പം ഞാനായാലും ഇപ്പം പിന്നെ ഒരു ഹോം ടൂർ വീഡിയോടാണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് നമ്മളത് കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട് എപ്പോഴും അതുപോലെ ക്ലീൻ ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുക അത്രയും പൊട്ടന്മാരായിട്ടാണോ അത്രയും ഒരു വിവേകമില്ലാത്ത ഒരു ജനതയാണോ ഈ വീഡിയോസൊക്കെ കാണുന്നത് ഞാൻ ചിന്തിച്ചു പോയി എന്താണ് നമ്മളിങ്ങനെ ഈ ടിക്ടോക്കിലായാലും യൂട്യൂബിലായാലും എവിടെ ആയാലും നല്ലോണം ആയിട്ട് ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് അവരുടെ ലൈഫ് ഫുൾ അങ്ങനെയാണ് എന്താ ഇപ്പം എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മെച്ചോർഡ് മെച്ചോടല്ലാതെ മെച്ചോർഡായില്ലാത്ത സ്വഭാവം കാണിക്കുക വളരെ മോശം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് പിന്നെ അത് ഏത് പബ്ലിക്കായിട്ട് എന്താ പറയുക നമ്മൾ സിനിമാ നടന്മാർ വരെ ചില പബ്ലിക്കിനോട് ചൂടാവുന്നുണ്ടല്ലേ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ അവര് വളരെ ഹാപ്പി ആയിരിക്കും എന്ന് വെച്ചിട്ട് അവർ ലൈഫ് ലോങ് ഫുൾ ടൈം ഹാപ്പിയാണ് നമ്മൾ വിചാരിക്കരുത് അവരൊക്കെ അല്ല ഹാപ്പി ആയിട്ട് ഓ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഇതൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു നിമിഷമാണ് നമ്മൾ കളയുന്നത് നമ്മൾ എന്താ പറയുക തിങ്ക് എന്താ പറയുക തിങ്ക് മെച്യർലി അത്രേ എനിക്ക് പറയാനുള്ളൂ അവർ മരു മരിച്ചോ അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ അറിയാം അപ്പോൾ അതുവരെ ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സാണ് നമ്മൾ ഇതിന് പകരം കാണിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്